കഴിഞ്ഞ ആഴ്ചകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാന പേരായിരുന്നു ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. കൊറോണയ്ക്കെതിരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണെന്ന രീതിയിലായിരുന്നു ഇത് പ്രചാരത്തിൽ നിന്നിരുന്നത്. യു എസ് പ്രസിഡന്റ് ട്രംപ് ഈ മരുന്ന് നൽകാനായിട്ട് ഫോഴ്സ് ചെയ്തു. മരുന്ന് കയറ്റി അയക്കാനുള്ള നിയമങ്ങളിൽ നമ്മൾ ഭേദഗതി വരുത്തി. ഇന്ത്യ യു എസിലേക്കും ബ്രസീലിലേക്കും മറ്റ് ആവശ്യക്കാരായ അനേകം രാജ്യങ്ങളിലേക്കും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കയറ്റി അയച്ചു. ശേഷം ട്രംപ് ഇന്ത്യയോട് നന്ദി പറഞ്ഞു. ബ്രസീലിയൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാറോയും രാമായണത്തിലെയും ബൈബിളിലെയും ചില വാചകങ്ങൾ കോട്ട് ചെയ്ത് ഇന്ത്യയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യയോട് നന്ദി പറഞ്ഞു. ഈ സമയം പലരുടെയും മനസ്സിലുണ്ടായ ഒരു ചോദ്യമാണ്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും മരുന്നുകൾ കയറ്റി അയച്ച നമ്മുടെ ആവശ്യത്തിന് മരുന്ന് കാണുമോ? സത്യത്തിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നത് മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ്. കൊറോണയ്ക്ക് അതങ്ങനെ ഉപയോഗിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് മരുന്നില്ല എന്ന കാര്യവും നമുക്കറിയാം. ഇനി ഇന്ത്യ ഇത്രയും മരുന്ന് കയറ്റി അയച്ചാൽ നമുക്ക് ഷോർട്ടേജ് വരില്ലേ? നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ 70% ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. മാത്രമല്ല 20 കോടി യൂണിറ്റ് ആഴ്ചയിൽ പ്രൊഡക്ഷൻ ഇന്ത്യ കൂട്ടിയിട്ടുമുണ്ട്. വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് കാരണം പ്രൊഡക്ഷൻ 10 times ബൂസ്റ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് കാരണം ഇന്ത്യയുടെ കയ്യിലും മറ്റ് രാജ്യങ്ങളുടെ ഇസ്രായേൽ ജർമ്മനി അങ്ങനെ ആവശ്യക്കാർക്കെല്ലാം കൊടുക്കുവാനായിട്ട് സഫീഷ്യന്റ് ആയിട്ട് നമുക്കിതുണ്ട്. ഈ സമയം ഒരു ഇന്ത്യക്കാരനായതിനാൽ നമുക്ക് അഭിമാനിക്കാം. കാരണം രാജ്യങ്ങളെല്ലാം മരുന്നിനായിട്ട് ഇന്ത്യയെ ആശ്രയിക്കുകയാണ്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉദിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇന്ത്യക്ക് ചൈനയുടെ സഹായം ഇല്ലാതെ മരുന്ന് നിർമ്മിച്ചു കൂടാം? കാരണം ഇത്രയും കൂടുതൽ മരുന്ന് നമ്മൾ നിർമ്മിക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ചൈനയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം API കാര്യത്തിലാണിത്. എന്താണ് API? ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും. ഇത് മരുന്ന് നിർമ്മിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അവശ്യ ഘടകങ്ങളാണ്, റോ മെറ്റീരിയൽസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നിർമ്മിക്കുവാനുള്ള മൂലപദാർത്ഥങ്ങൾ നമുക്ക് വേണം. ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസിന് വേണ്ടി നമ്മൾ ചൈനയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ API മാനുഫാക്ചേഴ്സ് ചൈനയാണ്. മരുന്നുകൾ ഉണ്ടാക്കുവാനുള്ള API ഒരു 90% ഇന്ത്യയിലേക്ക് വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ 3/4 ചൈനയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നാം ഇതുവരെയും മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഭാരത് സർക്കാർ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO ജോയിന്റ് ഡ്രഗ് കൺട്രോളറായ ഈശ്വര റെഡ്ഡിയെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. മരുന്നുകളുടെ കാര്യത്തിൽ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ, തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരുന്നു വിഷയങ്ങൾ. എന്നാൽ അതൊക്കെ ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോഴൊന്നുമല്ല, 2014 നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അത് ഇതായിരുന്നു, API കാര്യത്തിൽ നാം ചൈനയെ അത്രയ്ക്ക് ഡിപ്പെൻഡ് ചെയ്താൽ അത് ഭാവിയിൽ ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് തന്നെ ആയി മാറിയേക്കും എന്ന് അദ്ദേഹം ഒരു വാർണിംഗ് നമുക്ക് തന്നിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഒരു ആക്ഷനും എടുത്തില്ല എന്നതാണ്. ഇതേ ആവശ്യത്തിൽ 2013 UPA ഗവൺമെന്റിന്റെ കാലത്ത് VM കട്ടോച്ച് എന്ന് പറയുന്ന ഒരാളുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും കമ്മിറ്റി 2015 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തായിരുന്നു അത്. അവർ അനേകം നിർദ്ദേശങ്ങൾ മുന്നിലേക്ക് വെച്ചിരുന്നു. അതിലെ API നിർമ്മിക്കുവാൻ അനേകം എക്സ്ക്ലൂസീവ് പാർക്കുകൾ നമ്മൾ തന്നെ നിർമ്മിക്കുവാൻ ഒക്കെയും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെയും മുന്നിലേക്ക് വെച്ചിരുന്നു. അതിനുശേഷം സർക്കാർ ഇതിന്റെ പേരിൽ 2017 ഒരു ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടാക്കി. പക്ഷെ അത് ഡ്രാഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരിൽ ഒന്നും സംഭവിച്ചില്ല. ഒരു ലോയും ഒരു തീരുമാനമോ ഒന്നും തന്നെ അതിന്റെ പേരിൽ ഉണ്ടായതുമില്ല. ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയം ഇതായിരുന്നു, എന്താണ് ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകാതിരിക്കുന്നത്? കോൺഗ്രസിന്റെ കാലത്ത് കമ്മിറ്റി ഉണ്ടാക്കി, ഇപ്പോൾ BJP സമയത്തും കമ്മിറ്റി ഉണ്ടാക്കി, എന്നിട്ട് ഒന്നും സംഭവിക്കുന്നുമില്ല. അപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തിനാണ് നാം ഇനിയും ഇങ്ങനെ ചൈനയെ വെറുതെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ അവ നിർമ്മിച്ചുകൂടാ? പക്ഷേ ഇവയുടെ ഒക്കെയും പിന്നിൽ വളരെ ശക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. അതെന്തെന്നാൽ ഇവിടെ നമുക്കൊരു ആർട്ടിക്കിൾ കാണാം, ഒരു സയൻസ് ഫോർ എൻവയോൺമെന്റ് പോളിസി. ആരാണ് പ്രധാന പ്രശ്നക്കാർ? API കമ്പനിക്കാരാണ് പ്രധാന പ്രശ്നക്കാർ. API ഉണ്ടാക്കുമ്പോൾ, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടാമിനേഷൻ കൂടുതൽ ഉണ്ടാകുന്നു എന്നതാണ് കണ്ടെത്തൽ. അത് മാത്രമല്ല, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടെത്തിയ ഒരു പ്രധാന വിവരം, ഇന്ത്യയിലെ ഏറ്റവും അധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന 18 കമ്പനികളിലൊന്ന് API സെക്ടറാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു API കമ്പനി ഇപ്പോൾ സ്വകാര്യ കമ്പനി സ്ഥാപിക്കണമെങ്കിൽ തന്നെ ഡസൻ കണക്കിന് ടെസ്റ്റുകൾ പാസ്സാകേണ്ടതുണ്ട്, അനേകം സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, വളരെ സ്ട്രിക്റ്റ് ായിട്ടുള്ള റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അനേകം കമ്മിറ്റികൾ ഉണ്ടായെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ ഒന്നും നടക്കാതെ പോയതിന്റെ പ്രധാന കാരണം ഇതായിരുന്നു. ഇതിൽ നിന്നും എന്താണ് ശരിക്കും നമുക്ക് മനസ്സിലായത്? എന്താണ് ഇന്ത്യക്ക് ഇനി ചെയ്യുവാൻ കഴിയുന്നത്? ചൈനയിൽ കൊറോണ വന്നപ്പോൾ കമ്പനികൾ ലോക്ക്ഡൌൺ ഷട്ട്ഡൌൺ ഒക്കെ ആയി. ഇനി എത്ര നാൾ നമുക്ക് അവിടുന്ന് അത് കിട്ടുമെന്നും അറിയില്ല. ശരിക്കും ഇന്ത്യക്ക് പൊല്യൂഷൻ കുറവോടെ നിർമ്മിക്കാവുന്ന ടെക്നോളജി വേണം. കാരണം US, യൂറോപ്പ് പോലെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ലെസ് പൊല്യൂഷനോടുകൂടി API
ഫാക്ടറികളുണ്ട്, അതിനുള്ള ഒരു ടെക്നോളജി അവർക്കുണ്ട്. പൊല്യൂഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ കാഠിന്യത വളരെ കുറവായിരിക്കും. നമുക്കും ആ ഒരു ടെക്നോളജി വേണം, അതിനുള്ള മെഷീനുകൾ നമുക്ക് വേണം. എ പി ഐ നിർമ്മിക്കുവാൻ പ്രൈവറ്റ് കമ്പനികൾ വന്നാൽ അവർക്ക് അതിനുള്ള ഇളവുകൾ നൽകണം. മാത്രമല്ല ടെക്നോളജി ലഭിക്കുവാനായിട്ട് മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യാനൊക്കെയും ഗവൺമെന്റ് സഹായിക്കണം. ചൈനീസ് സർക്കാർ എങ്ങനെ അവരുടെ കമ്പനികളെ പ്രൊഡക്ഷൻ ചെയ്യുവാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ സർക്കാരും ചെയ്യണം. ഇനിയും ഇതിന്റെ പേരിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയ ട്രക്ക് മാനുഫാക്ചറേഴ്സ് എന്ന പേര് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. പക്ഷേ എ പി ഐ വരുന്നതെല്ലാം ചൈനയിൽ നിന്ന് മാത്രമായിരിക്കും. നാളെ അവരത് നിർത്തിയാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയെ തന്നെ അത് ബാധിക്കും, അത് തകർക്കാനായിട്ട് അവർക്ക് കഴിയും. എന്തായാലും ഭാരത് സർക്കാർ വരും ദിനങ്ങളിൽ വെറും കമ്മിറ്റികൾ മാത്രം ഉണ്ടാക്കാതെ ഇവയ്ക്ക് ഒരു സൊല്യൂഷൻ കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.